മദീന മധു തേടുന്ന ശലഭങ്ങൾ പോലെ ആശുഖ്യങ്ങൾ വന്നണയുന്ന പ്രണയനഗരം, പ്രണയിനികൾ കാവ്യകവനം തീർത്ത ഇഷ്കുപൂത്ത നഗരം, ഋതുഭേദങ്ങൾ വഴിമാറി നിൽക്കുന്ന യാമസന്ധ്യകളിൽ ഉണരുന്ന പാരിജാത പൂവ് പോലും തോറ്റുപോകുന്ന സുഗന്ധം വിരിയുന്ന ആ രോമാഞ്ച സൗരഭ്യ ശുഭനിമിഷത്തിന്റെ സംഘമരതിയിൽ സ്വയം മറന്നുപോകുന്ന പ്രവാചക നഗരമേ, ഏത് തൂലികയാണ് പ്രവാചകനെ കുറിച്ച് എഴുതുമ്പോൾ നൃത്തം ചെയ്യാതെ പോയത്? ഏത് അതിരഭുടങ്ങളാണ് ആ നിശീത പാടിയപ്പോൾ വിതുമ്പി വിറയാതെ പോയത്? ഏത് ഹൃദയങ്ങളാണ് ആ പ്രേമാഗ്നിയിൽ ബന്ധു വെണ്ണീറാകാതെ പോയത്? മദീന ഒരു വികാരമായി പടരണം, ഹൃദയങ്ങളിൽ കൂടുകൂട്ടുന്ന പടിഞ്ഞാറിന്റെ വലക്കണ്ണികളെ പൊട്ടിച്ചെറിയണം. പ്രണയത്തിന്റെ ചിറകു വിരിച്ച് മദീനയിലേക്ക് പറക്കണം, ചിറകൊടിഞ്ഞ് ആ ഹരിതമിനാരത്തിന് താഴെ വീഴണം. നായകൻ മുഹമ്മദ് നബി തിരിച്ചറിഞ്ഞു എന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി. അങ്ങകലെ ഈന്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതല ചായയിൽ പരിലസിക്കുന്ന മദീനാ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിലെ 150 കോടി മുസൽമാന്റെ മനസ്സിലെ മാണിക്യ കൊട്ടാരമായ വിശ്വപ്രവാചകൻ. മണിമക്കയിൽ പൂത്തൊരു നല്ല മഹിതപ്പൂഹാദീജത്ത് മുല്ല മഹതിക്കുള്ളിൽ വീരിഞ്ഞോരാശ നല്ല മണിമുത്ത് റസൂൽ എന്ന റോജ മുത്തായ റസൂലിന്റെ മുത്തിലും മുത്താനുള്ള പൂവി. ഹിറാ ഗുഹയുടെ കൽഭിത്തികളിൽ മുഴങ്ങിയ ഇഖ്റാനാദത്തിന്റെ മന്ത്രധ്വനിയുമായി ലോകത്ത് വൈജ്ഞാനിക വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച വിശ്വവിമോചകൻ, അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതയുടെയും കൂരിരിൽപ്പെട്ട് ഒരു പൊട്ടു വെളിച്ചം തേടി അലഞ്ഞിരുന്ന ഒരു കാട്ടാള സമൂഹത്തെ പ്രകാശ ഗോപുരങ്ങളാക്കി മാറ്റിയ വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1498-ാമത് ജന്മസുദിനം ലോക മുസ്ലിം ജനത ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കേവർക്കും വിനോബ നികേതൻ അൽ മദീന ബ്രദേഴ്സിന്റെ 1000 നബിദിനാശംസകൾ. കലഹമൊഴിയാൻ തിരഞ്ഞു നോ